ജാസ്മിനൊ ആയി കഴിഞ്ഞപ്പോ മാല ഇട്ടത് ഗബ്രി ആയിരുന്നു ജാസ്മിനെക്കാളും ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഗബ്രി എന്ന് വേണം പറയാൻ മാലിട്ട് കഴിഞ്ഞപ്പോൾ ഗബ്രിയുടെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു ബിഗ് ബോസ് ഒപ്പൊ എല്ലാം പ്ലാൻ ചെയ്ത് തന്നെയായിരിക്കും ഇങ്ങനെയൊക്കെ വച്ചിരിക്കുന്നത് ജാസ്മിൻ ഈ ആഴ്ച പുറത്തു പോകുമെന്ന് കുറിച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു അത് ജാസ്മിൻ ജാസ്മിനോടെ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു അപ്പൊ പുറത്തു പോകാത്തത് കൊണ്ട് തന്നെ ഇവരുടെ കോംബോ ഒക്കെ വൻ സെറ്റ് ആയി ഇവർ എന്നോർത്തായിരിക്കും ഇവരിൽ അവർ ഒന്നിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ജിൻഡോനെ മാലയിട്ട് സ്വീകരിച്ചത് നമ്മുടെ ഋഷി ആയിരുന്നു ഋഷി അതിനു മുമ്പ് ജിൻഡപ്പനാണ് സേവായെന്ന് പറയുമ്പോൾ നമ്മുടെ ത്ര പിടിക്കുന്നില്ല അപ്പൊ ശ്രീരേഖ പറയുന്നുണ്ട് രേഖ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് രേഖ പി ആയച്ച ജിൻഡോ പോകുന്നതാണ് ഓർത്തോണ്ടിരുന്നത് സീരേഖ കഴിഞ്ഞ ആഴ്ച തന്നെ ഔട്ട് ആവേണ്ടതായിരുന്നു ലൈവിൽ അത് കഴിഞ്ഞിട്ട് ജിൻഡോയും അഭിഷേക് ശ്രീകുമാറുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ശ്രീരേഖനെ പറ്റിയൊക്കെ സ്ട്രോങ് ആയിട്ട് ഇവിടെ നിക്കാത്ത ആരാണെന്നൊക്കെയാണ് അഭിഷേക് ശ്രീകുമാറും ജിൻഡോയും കൂടെ ഡിസ്കസ് ചെയ്യുന്നത് അഭിഷേക് ശ്രീരേഖന സായി കാര്യം പറയുന്നുണ്ട് ശ്രീരേഖ പവർ റൂമിലല്ലേ അതുകൊണ്ട് എടുത്ത് കളയാൻ പറ്റില്ലെന്ന് ഇവിടെ ജിൻഡോയും പറയുന്നുണ്ട് എന്നിട്ട് ജിൻഡോ ചോദിക്കുന്നുണ്ട് ശ്രീരേഖി എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് എന്നോട് ഭയങ്കര സ്നേഹമാണ് അവർ ആക്ട്രസ് അല്ലെ അപ്പൊ ഓരോ സമയത്തും ഓരോ ഇതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് ആരോടും പ്രത്യേകിച്ച് ഒരു താല്പര്യം ഇല്ല എന്നുള്ളത് അഭിഷേക് ശ്രീകുമാർ അവിടെ പറയുന്നുണ്ട് ജിൻഡോയ്ക്ക് അപ്പൊ നന്നായിട്ട് അറിയുകയൊക്കെ ചെയ്യുക അതിനുശേഷം ജിൻഡോ പറയുന്നത് അർജുനം ശ്രീധുനും ഈ പ്രാവശ്യം നോമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അവർ ഒന്നിച്ചു വരുമ്പോൾ ആരെങ്കിലും ഒരാൾ പുറത്തു പോകും എന്നുള്ളതാണ് കോംബോ ആയതുകൊണ്ടാണ് അവർ അവര് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്